നമസ്കാരം നമ്മൾ പറയുന്നത് നമ്മുടെ കേരളം ആരോഗ്യ രംഗത്തൊക്കെ നമ്പർ വൺ ആണെന്നാണ് പക്ഷെ ഇപ്പോൾ കൺട്രോൾ ആൻഡ് ഓഡിറ്റിംഗ് ഓഡിറ്റർ ജനറലിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സംസ്ഥാനത്തെ അതായത് കേരളത്തിലെ ഇരുപത്തിയാറ് സർക്കാർ ആശുപത്രികൾ വഴി രോഗികൾക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തതായി ഇപ്പോൾ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കാലാവധി കഴിഞ്ഞ കാരണം വിതരണം നിർത്തിവെക്കേണ്ടിയിരുന്ന നാല് കോടി രൂപയുടെ മരുന്നുകളാണ് ആശുപത്രികളിൽ സംസ്ഥാനത്തെ ഇരുപത്തി സർക്കാർ ആശുപത്രികളിൽ എത്തിയത് എന്തായാലും നാനൂറ്റി സർക്കാർ ആശുപത്രികളിൽ വിതരണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട പതിനൊന്ന് ദശാംശം ആറ് ഒമ്പത് ലക്ഷത്തിന്റെ മരുന്നുകൾ വേറെ മിനിമുണ്ട് എന്ന് സി എ ജിയുടെ റിപ്പോർട്ട് കൂടി അതീവ ഗൗരവമായി തന്നെ നമുക്ക് കാണേണ്ടതാണ് നൂറ്റി നാൽപ്പത്തി എട്ട് ആശുപത്രികളിലായി ഈ മരുന്ന് വിതരണം ചെയ്തിട്ടുണ്ട് എന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നത് ഉൾപ്പെടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അനാസ കാണിച്ചു അതിൽ യാതൊരു തർക്കവുമില്ല എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കാലാവധി കഴിഞ്ഞ മരുന്നുകളിൽ സംഭവിക്കുന്ന രാസമാറ്റം രോഗികളുടെ മരണത്തിന് വരെ കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കെ എം എസ് എല്ലിന്റെ നടപടി അങ്ങേയറ്റം അനാസ്ഥയാണ് എന്നാണ് സി എ ജി റിപ്പോർട്ട് ഇപ്പോൾ പറയുന്നത് എന്തായാലും ആരോഗ്യമന്ത്രി ഈ കാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധ പതിപ്പിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം